ഡെപ്യൂട്ടി സ്പീക്കർ പദവിയെ ചൊല്ലിയുള്ള വിവാദം തുടരുമ്പോൾ പണ്ട് വാജ്പേയി സർക്കാർ സ്വീകരിച്ച നിലപാടും ചർച്ചയാക്കുകയാണ് പ്രതിപക്ഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ബി ജെ പി നേതാവ് സുമിത്ര മഹാജനെ ഡെപ്യൂട്ടി സ്പീക്കറാക്കാനുള്ള തീരുമാനം മാറ്റിയാണ് കോൺഗ്രസ് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നൽകിയതെന്ന് കോൺഗ്രസ് നേതാവ് പി ജെ കുര്യൻ അപ്പോൾ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം സമയമായപ്പോൾ ബി ജെ പി അവരുടെ ഒരു സ്ഥാനാർത്ഥിയെ പ്രപ്പോസ് ചെയ്തു ബഹുമാനപ്പെട്ട ശ്രീമതി സുമിത്ര മഹാജന്റെ പേരും അതിന് പുറത്തു വന്നു ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തിന് പ്രതിപക്ഷത്തിന്റെ അവകാശവാദവും അതിൽ ഭരണപക്ഷത്തിന്റെ എതിർപ്പുമാണ് ഇന്നലെ നടന്ന സ്പീക്കർ തെരഞ്ഞെടുപ്പ് മത്സരത്തിൽ കൊണ്ടുചെന്നെത്തിച്ചത് മോദി സർക്കാരിന് ജനാധിപത്യ ബോധമില്ലെന്ന വിമർശനം ശക്തമാക്കുന്ന പ്രതിപക്ഷം ഡെപ്യൂട്ടി സ്പീക്കർ പദവിയിൽ മുൻ കീഴ്വഴക്കങ്ങളും ചൂണ്ടിക്കാട്ടുന്നു വാജ്പേയി സർക്കാർ അധികാരത്തിലേറിയ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് കാലത്ത് ഡെപ്യൂട്ടി സ്പീക്കർ പദവി കോൺഗ്രസിനാണ് നൽകിയിരുന്നത് അന്ന് ലക്ഷദ്വീപ് എം പി ആയിരുന്ന പി എം സയ്ദിനെ ഡെപ്യൂട്ടി സ്പീക്കറാക്കാനുള്ള തീരുമാനം ബി സർക്കാർ കൈക്കൊണ്ടത് എങ്ങനെയെന്ന് പറയുകയാണ് അന്ന് കോൺഗ്രസ് ചീഫ് വെപ്പായിരുന്ന പി ജെ കുര്യൻ പി എഫ് സൈദ് എന്നെ വന്ന് നമ്മൾ ഔദ്യോഗികമായി ഇത് ആവശ്യപ്പെട്ടില്ലയോ നമുക്ക് കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോഴാണ് അന്ന് കോൺഗ്രസ് പ്രസിഡന്റ് സോണിയാഗാന്ധിയാ ഞങ്ങൾ രണ്ടും കൂടെ പോയി സോണിയാഗാന്ധിയെ കണ്ടു സോണിയാജി പറഞ്ഞു ഓക്കെ യു ക്യാൻ ഗോ ആൻഡ് സ്പീക്ക് ടു ഓണറബിൾ പ്രൈം മിനിസ്റ്റർ എന്ന് പറഞ്ഞു അപ്പോൾ ആദ്യം അദ്ദേഹം കേട്ടിട്ട് പറഞ്ഞു ഏ പൈസലാണ് ഓകെയാ തോടാ ലേറ്റ് പോകുക ഒരു മിനിറ്റ് മൗനമായിരുന്നു വെച്ച് എന്നോട് പറഞ്ഞു സോണിയാജി സെ ബോലിയെ ഹോ ജായക ഓർക്കുകയാണ് സോണിയാജി ഹോ ും കോൺഗ്രസിന് സീറ്റും ഉണ്ടായിരുന്നപ്പോഴാണ് ഡെപ്യൂട്ടി സ്പീക്കർ പദവി പ്രതിപക്ഷത്തിന് നൽകാൻ വാജ്പേയി സർക്കാർ തയ്യാറായിരുന്നത് സ്പീക്കർ ഭരണപക്ഷത്തു നിന്നും ഡെപ്യൂട്ടി സ്പീക്കർ പ്രതിപക്ഷത്തു നിന്നും ആകുമ്പോൾ ജനാധിപത്യം ശക്തിപ്പെടുകയുള്ളൂവെന്നും മുൻ രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ കൂടിയായിരുന്ന പി ജെ കുര്യൻ പറയുന്നു ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷത്തിന് പ്രത്യേകിച്ച് ശക്തമായ ഒരു പ്രതിപക്ഷം ഉള്ളപ്പോൾ നിഷേധിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണ് മാത്രമല്ല പ്രത്യേക സമ്മേളനം അവസാനിച്ച് അടുത്ത സമ്മേളനം ചേരുമ്പോഴായിരിക്കും ഡെപ്യൂട്ടി സ്പീക്കർ പദവിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുക അപ്പോൾ സർക്കാർ അയയുമോ അതോ എൻ ഡി എ ഘടകക്ഷികൾക്ക് പദവി നൽകുമോ എന്നതാണ് കണ്ടറിയേണ്ടത് ഏഷ്യാനെറ്റ് ന്യൂസ് ദില്ലി